ഹായ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നല്ല കഞ്ഞി കൊഴക്കട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. യെസ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കഞ്ഞി കൊഴക്കട്ട ഓർ തണ്ണി കൊഴക്കട്ട എന്ന് പറയും. ഇതിന് നമുക്ക് ആവശ്യം മട്ടയരി അല്ലെങ്കിൽ നമ്മുടെ ഉണക്കലരിയാണ്. അത് നമ്മൾ തലേദിവസം തന്നെ നല്ലോണം കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി അരിയാണ് എടുക്കുന്നത് ആ സെയിം കപ്പ് നമുക്ക് അളവിന് തേങ്ങയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ദേ ഞാൻ എൻ്റെ അരി കുതിർത്തതെല്ലാം കൂടെ ദേ ഈ ഒരു വലിയ കപ്പ് ഒരു ഫുൾ കപ്പുണ്ട്. ഈ ഒരു കപ്പിന് നമ്മൾ ഇതേ കപ്പ് കംപ്ലീറ്റ് തേങ്ങ ചിരക്കിയതെടുക്കണം. തേങ്ങയും അരിയും മാത്രം നമ്മൾ കൂട്ടി അരക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പിടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. ഇനി അറിയാതെ നിങ്ങൾക്ക് മാവ് ഇത്തിരി വെള്ളമായിപ്പോയത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി വെള്ളം ഒഴിച്ചാണ് അരച്ചത്. കാരണം നമുക്കത് കിണ്ടിയെടുക്കാം. അതായത് നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ആ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ കൊഴുക്കട്ട ഉരുട്ടാൻ പാകത്തിനുള്ള മാവാക്കിയും എടുക്കാം. പക്ഷേ ഒറിജിനൽ റെസിപ്പിയിൽ നമ്മളത് എന്താ പറയുക, ഇങ്ങനെ ക്രഷ് ചെയ്ത് തേങ്ങയും കൂട്ടി ഇങ്ങനെ ക്രഷ് ചെയ്ത് ഡയറക്റ്റ് എടുത്ത് ഉരുട്ടുന്ന പാകമായിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ ശരിക്കും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് അത് ഒന്ന് എങ്ങനെയാണ് മാവ് കിണ്ടണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ഇത്തിരി ലൂസാക്കി എടുത്തത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇതിൻ്റെ ഒരു ബിഫോർ ഒരു സ്റ്റേജ് എത്തിയാലാണ് നമുക്ക് കറക്റ്റ് ഉരുട്ടുന്ന പാകം വരുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാവ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണം, നമ്മൾ അരച്ച മാവ് ഡയറക്റ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കിണ്ടിയെടുക്കണം. പെട്ടെന്ന് ആ വെള്ളമയൊക്കെ ജലാംശമൊക്കെ അതിന് പൊക്കോളൂ കേട്ടോ. അപ്പം നമ്മളത് നല്ല പോലെ ആ മാവിൻ്റെ ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ നമ്മൾ ഡയറക്റ്റ് വേവിച്ചെടുക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കഞ്ഞിയും കൂട്ടി നമുക്ക് ആ കൊഴുക്കട്ട കഴിക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതേ കണ്ടോ, ഇപ്പോൾ എനിക്ക് ഏകദേശം ഉരുട്ടിയെടുക്കാനുള്ള പാകം ആവുന്നുണ്ട് കണ്ടോ. കാരണം മാവ് ലൂസായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് അലിഞ്ഞു പോകും. അപ്പം നമുക്ക് നല്ല ഇതുപോലെ കട്ടി മാവ് കിട്ടണം. അപ്പം അരച്ചു പോയി എന്ന് വെച്ചിട്ട് ആരും ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ഇതുപോലെ മാവ് കിണ്ടിയെടുത്താൽ മതി ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട്. അപ്പോൾ അതേ ഞാനിവിടെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കൊഴുക്കട്ടകളൊക്കെ റെഡിയാണ്. ഒരു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒരു ഫ്ലാറ്റ് പാത്രം വേണം നമ്മൾ കൊഴുക്കട്ട വേവാനായിട്ട് എടുക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിവുള്ള പാത്രമാകുമ്പോൾ കുറേ എണ്ണം അടിയിലും കുറേ എണ്ണം മുകളിലും കയറി കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. അല്ല, ഒരു ചെറിയ കേവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ ഓരോ കൊഴുക്കട്ടകളായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളെല്ലാം കൂടി ഡയറക്റ്റ് അതിലേക്ക് കൊട്ടരുത്. അപ്പം മൊത്തം കഞ്ഞി മാത്രം കിട്ടും, നമുക്ക് കൊഴുക്കട്ട കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഞാൻ എൻ്റെ അമ്മായിമ്മ പറഞ്ഞതെന്നൊരു റെസിപ്പിയാണ്. ഞാനിത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കഞ്ഞി മാത്രമേ കിട്ടിയുള്ളൂ, കൊഴുക്കട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൊഴുക്കട്ടകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ തിള ഒന്ന് ചെറുതായിട്ട് നിൽക്കും. അപ്പോൾ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് വീണ്ടും വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ബാക്കി ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ല സ്പേസ് വിട്ട് വേണം എടുക്കുക. ഇപ്പം നമ്മൾ മാവ് നല്ല കിണ്ടിയെടുത്തുകൊണ്ട് ഒരു കാരണവശാലും അത് ഉടഞ്ഞു പോവില്ല. അത് ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് വെള്ളം ചേർക്കാതെ അരച്ച് നമ്മൾ ഉരുട്ടിയിടുമ്പോഴാണ് കുറേ ഉടയാനുള്ള ചാൻസ്. ഇതുപോലെ മാവ് കിണ്ടിയിട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. പിന്നെ അതേ കണ്ടോ, നമ്മുടെ കയ്യിലിൻ്റെ ബാക്ക് സൈഡില്ലേ, നമ്മൾ പിടിക്കുന്ന ഭാഗം, ആ ഭാഗം വെച്ചിട്ട് ഈ കൊഴുക്കട്ടകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ശരിക്കും ഫ്ലോട്ട് ചെയ്യും. അതാണ് ഈ കൊഴുക്കട്ടകൾ നന്നായിട്ട് വെന്ത ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഒന്ന് തളയൊന്ന് എന്താ പറയുക, ഒന്ന് വീണ്ടും തുടങ്ങിയ സമയത്ത് ഞാൻ ബാക്കി കൊഴുക്കട്ടകൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൊഴുക്കട്ടയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലൊക്കെ ഒരു പുളിശ്ശേരി ഉണ്ട്. അതായത് കഷ്ണങ്ങളൊന്നും ഇടാതെ തൈരിൽ നമ്മുടെ തേങ്ങയും മുളകും അരച്ച് ചേർത്ത് കടുകും ഉലുവയും വറുത്തിടും. അതൊരു പ്രത്യേക തരം പുളിശ്ശേരിയാണ്. അവിടെ ഈ സേവയുടെ കോമ്പിനേഷനാണ് ഈ ഒരു പുളിശ്ശേരി കേട്ടോ, ചുമന്ന കളർ പുളിശ്ശേരി. അപ്പോൾ അത് ഞാൻ ഇനിയൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചാൽ, ഇന്നിപ്പം എനിക്ക് ആ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാത്തതാണ്. അപ്പോൾ ആ പുളിശ്ശേരി കൂട്ടി നമുക്ക് ഈ കൊഴുക്കട്ട കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാമ്പാർ കൂട്ടാം, നമ്മുടെ സാദാ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ആ കഞ്ഞിയും കൊഴുക്കട്ടയും കൂടെ കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഞ്ഞി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളതൊന്ന് ഇതേ ഞാൻ എല്ലാ കൊഴുക്കട്ടകളും ഇട്ടു. ഇത് ഫുള്ള് മൂടി വെക്കരുത്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതേ കണ്ടോ, ഇപ്പം എൻ്റെ കൊഴുക്കട്ടകൾ ഓൾമോസ്റ്റ് എന്താ പറയുക, കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൺ ആണിപ്പോൾ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് റെഡിയായി നോക്കാനായിട്ട് നമുക്ക് ഒരു കൊഴുക്കട്ട എടുത്തിട്ട് നമുക്ക് ഉടച്ച് നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ കൊഴുക്കട്ടകൾ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഉടച്ച് കാണിച്ചു തരാം.
ഇതുപോലെ സ്പൂൺ വെച്ച് പൊട്ടിച്ചെഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്വാദാണ്. അത് ആ മട്ടേരിയുടെ സ്വാദ് വരുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അരിയും മട്ടേരിയും ആ തേങ്ങയും കൂട്ടിയിട്ട് വേറെ ഒന്നും ചേർത്ത് അരക്കേണ്ട, മട്ടേരി തേങ്ങ മാത്രമേ വേണ്ടൂ. മട്ടേരി ഇല്ലാച്ചാൽ നമുക്ക് നമ്മുടെ ഉണക്കലരി ഉപയോഗിക്കാം. കണ്ടപ്പോൾ നല്ല സോഫ്റ്റായിട്ട് എൻ്റെ കൊഴുക്കട്ടകൾ റെഡി ആയിട്ടുണ്ട്. ദേ അതിൻ്റെ കഞ്ഞിവെള്ളം കണ്ടോ, ഞാൻ കഞ്ഞിവെള്ളം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കഞ്ഞിയും കൊഴക്കട്ടയും കൂടി വേണം കഴിക്കാൻ കേട്ടോ, അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി എന്താ പറയുക, കഞ്ഞി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ സാധാ കൊഴുക്കട്ട ചെയ്യണ പോലെ സ്റ്റീം ചെയ്തും എടുക്കാം. നമുക്ക് സാധാരണ നമ്മുടെ മട്ട കൊഴക്കട്ടെ, പക്ഷേ ഈ കഞ്ഞിയുടെ കൂടെ ഒരു ഇത്തിരി സാമ്പാറും കൂടി ഒഴിച്ച് അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക ചട്നിയും കൂടെ ഒഴിച്ച് കഴിച്ചാണല്ലോ സൂപ്പറാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും ഉടനെ കാണാം. ബൈ ബൈ.